വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ഇന്ന് നമുക്കൊരു ബിരിയാണി റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ള ചോറ് ഉപയോഗിച്ചാണ് ഈ ബിരിയാണി ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഇത്. ഈ വെജിറ്റബിൾ ബിരിയാണിക്ക് പകരമായി നമുക്ക് ബാക്കിയുള്ള ചോറ് ഉപയോഗിച്ച് ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി റൈസോ ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ചോറിനെ എങ്ങനെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഇത് ബാക്കി വന്നിട്ടുള്ള ചോറാണ്, വൈറ്റ് റൈസ് ഉപയോഗിച്ചിട്ടുള്ള ചോറാണ് ഇത്. 4 കപ്പ് ചോറാണ് ഇത്. ഇനി പുഴുക്കലരി ഉപയോഗിച്ചിട്ടുള്ള ചോറ് കൊണ്ടും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ചോറിനെ ഒന്നുകിൽ ഓവനിൽ വെച്ച് ചൂടാക്കിയെടുക്കണം അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കണം. വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കാതിരിക്കുകയാണ് നല്ലത്. വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ബിരിയാണി നല്ല സ്റ്റിക്കി ആയി മാറും. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 5 ഏലക്ക, 5-6 ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള 1 പട്ട, 1 തക്കോലം, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ബേലി ഇവ എടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള 1 സവാള, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് ഇവ ചേർക്കണം. ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം. ഈ സവാള സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കാം. ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് 1 കപ്പ് കോളിഫ്ലവർ, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് പൊട്ടാറ്റോ, 1/2 കപ്പ് ബെൽ പെപ്പർ, 1 തക്കാളി. ഇവയെല്ലാം ക്യൂബായി മുറിച്ചെടുത്തതാണ്. അതിന്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള 1/2 കപ്പ് ഗ്രീൻ പീസ്, 1/2 കപ്പ് ബീൻസ് ചെറുതാക്കി മുറിച്ചെടുത്തത് ഇവ കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിതിനെ 1-2 മിനിറ്റ് ഈ എണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയാണ് ചേർക്കുന്നത്. നമുക്കിതിലോട്ട് 1 പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചോപ്പ് ചെയ്തത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളമൊഴിക്കാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കിനും ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവും. വെജിറ്റബിൾസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ചോറ് ചേർക്കാം. ഞാൻ ഈ ചോറിനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചോറിനെ മസാലയുടെ മുകളിലായി സ്പ്രെഡ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. 3-4 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ മുകളിലായി 2 പിഞ്ച് ബിരിയാണി മസാല പൗഡർ കൂടെ ചേർക്കണം. ഇതിൻ്റെ മുകളിലായി നമുക്ക് വീണ്ടും 1 പിടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇനി റൈസിനെയും മസാലയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസും റൈസും എല്ലാം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതിനെ ലെവൽ ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഇനി ബിരിയാണിയെ നമുക്ക് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി പാൻ തുറക്കാം. നല്ല ബിരിയാണിയുടെ സ്മെൽ വരുന്നുണ്ട്. ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള ബിരിയാണിയാണിത്. നമുക്കിതിനെ വളരെ ശ്രദ്ധിച്ച് തന്നെ മിക്സ് ചെയ്യാം. ഈ ബിരിയാണിയിൽ ഞാൻ ചേർത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആണ്. ഇത്രയും വെജിറ്റബിൾസ് ചേർക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ആണ് ഉള്ളതെങ്കിൽ അത് ചേർത്താൽ മതി. ഇനി ഇതിനെ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന ചോറ് കളയാതെ അത് റീയൂസ് ചെയ്യുകയാണ് ഈ ബിരിയാണിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്കിതിനെ റൈത്ത, പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.